സി പി എമ്മിന്റെ ഒട്ടുമിക്ക ജില്ലാ കമ്മിറ്റികളും ബി ജെ പിക്ക് വോട്ട് വർധിച്ചതിന് എങ്ങനെയാണെന്ന് പരിശോധിക്കണമെന്നായിരുന്നു ചർച്ച ആ ചർച്ചകളാണ് എല്ലാ ജില്ലാ കമ്മിറ്റികളും നടത്തിയത് ആ ചർച്ചകളിൽ പല സാധ്യതകളും സഖാക്കൾ പങ്കുവച്ചു പാർട്ടിയിൽ നിന്നും അകന്നുപോയ വോട്ടുകളേക്കാൾ ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകളെ കുറിച്ചാണ് പല സഖാക്കളും ആശങ്കപ്പെട്ടത് എന്നാൽ സഖാക്കൾ കാണാതെ പോയ ചില കാര്യങ്ങളുണ്ട് പല ബി ജെ പി സ്ഥാനാർത്ഥികളും ഇപ്പോൾ കിട്ടിയ വോട്ടുകളേക്കാൾ കൂടുതൽ പിടിച്ചേനെ അങ്ങനെ പിടിക്കാത്തതിന്റെ കാരണം കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ശക്തരായ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് പല നിഷ്പക്ഷ വോട്ടുകളും അവരുടെ പെട്ടിയിൽ വീണത് ഉദാഹരണത്തിന് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നില്ലായിരുന്നുവെങ്കിൽ ശോഭ സുരേന്ദ്രനിലൂടെ ബി ജെ പി ആ സീറ്റ് പിടിച്ചെടുക്കുമായിരുന്നു തിരുവനന്തപുരത്ത് ശശി തരൂർ അല്ലായിരുന്നുവെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഉറപ്പായും ജയിക്കുമായിരുന്നു അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്താണ് പന്നിയുടെ കുഴപ്പം കൊണ്ടല്ല മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് പിന്നെ എന്തുകൊണ്ടാണ് നാഴത്തിൽ പഠിക്കണം ഒന്നാമത് സി പി ഐ ചുരുങ്ങി ചുരുങ്ങി ശോഷിച്ചു വരിക സി പി ഐ ശോഷിക്കുന്നതല്ലാതെ വളരുന്നില്ല അതിൻ്റെ തെളിവാണ് മത്സരിച്ച നാല് സീറ്റും ദയനീയമായി തോറ്റത് ഒന്നാമത് നല്ല സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനില്ല അവരുടേതായി പതിനായിരം വോട്ട് ഒരു മണ്ഡലത്തിൽ എന്ത് വെച്ചെടുക്കാനില്ല പിന്നെ എന്ത് കണ്ടിട്ട് വേണം ജനം അവർക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ടത് മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളും ഉൾപ്പെടെ അടിസ്ഥാന വർഗം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ കൈവിട്ടു കെ സി വേണുഗോപാൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചതോടെ തോൽവി ഉറപ്പായി ആലപ്പുഴയിൽ തോമസ് ഐസക്ക് മത്സരിക്കണമായിരുന്നുവെന്നുമാണ് സി പി എം ജില്ലാ കമ്മിറ്റിയിലെ ചർച്ച മത്സരിക്കേണ്ടത് ഐസക്കോ സുധാകരനോ എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിരുന്നു ഈ നിർദ്ദേശം തള്ളി ആരിഫിനെ സംസ്ഥാന നേതൃത്വം അടിച്ചേൽപ്പിച്ചുവെന്നും സഹാക്കൾ പങ്കുവച്ചു ഐസക്കിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചത് തെറ്റായ തീരുമാനമാണ് പത്തനംതിട്ടയിൽ മത്സരിക്കേണ്ടത് രാജു അബ്രഹാം ആയിരുന്നു പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെന്ന ഇ പി ജയരാജന്റെ പ്രതികരണം ബി ജെ പിക്ക് ഗുണം ചെയ്തു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ശേഷം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ പിഴവില്ലെന്നാണ് സി പി എം ജില്ലാ കമ്മിറ്റി പറയുന്നത് എൽ ഡി എഫിന് ഈഴവ വോട്ടുകൾ മാത്രമല്ല നഷ്ടമായത് കായംകുളത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ഘടകങ്ങളും പരാജയപ്പെട്ടു ക്ഷേമ പെൻഷൻ കിട്ടാത്തത് പാർട്ടി അനുഭാവികളിലും അതൃപ്തി ഉണ്ടാക്കി എല്ലാ വിഭാഗം സമുദായങ്ങളുടെയും വോട്ട് നഷ്ടപ്പെട്ടു ഏതെങ്കിലും സമുദായ നേതാവിനെ ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കൂട്ടു കൂട്ടുത്തരവാദിത്വമാണ് എല്ലാ ഘടക കക്ഷികൾക്കും ഇടതുമുന്നണി പ്രവർത്തകർക്കും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട് ആർക്കും അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അതുകൊണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചികിത്സ ആരംഭിക്കണം